ഒക്കെ എത്തുന്നത് കർഷകന്റെ വലിയ അധ്വാനത്തിലാണ്. ആ അധ്വാനത്തെ സംബന്ധിച്ചു കൂടിയുള്ള വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. പ്രതികൂല കാലാവസ്ഥയെ അനുകൂലമാക്കി ചെണ്ടുമല്ലി കൃഷിയിലൂടെ വിജയം കൊയ്ത വയനാട്ടിലെ ഒരുപറ്റം സ്ത്രീകൾ. ഓണക്കാലത്ത് 1000 കിലോയിലധികം പൂക്കളാണ് ദിനേന ഇവർ വിപണിയിലെത്തിച്ചത്. ഓണത്തിന് ശേഷം ഇവരുടെ കൂടെ അധികൃതരും മനസ്സുവെച്ചാൽ വൻകിട പെയിന്റ് നിർമ്മാതാക്കളെയും പൂക്കളുടെ ആവശ്യക്കാരായി വയനാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ കൂടിയുണ്ട്. വയനാട് ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. ചരിത്രത്തിലാദ്യമായി ഓണക്കാലത്ത് പോലും സൂര്യതാപ മുന്നറിയിപ്പാണ് ഉണ്ടായത്. വയലും തോടും വറ്റിവരണ്ട് ഞാറ് നട്ടതും ഉണങ്ങി നശിച്ചപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥ അനുകൂലമായ മറ്റൊരു കൃഷിയുണ്ടാക്കി വയനാട്ടിൽ. കാലാവസ്ഥ മാറ്റമൊന്നും മുൻകൂട്ടി അറിയാതെ ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങിയ കുടുംബശ്രീ പ്രവർത്തകരുടെ ചെണ്ടുമല്ലി കൃഷിയാണത്. പരമ്പരാഗത കൃഷിരീതികളെ മാറ്റി നിർത്തി ഗുണ്ടൽപേട്ട് മാതൃകയിലായിരുന്നു കൃഷി. വളരുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ലായിരുന്നു. നട്ട് പൂവായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കൃഷി വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി കൂട്ടിയിണക്കി വയനാട്ടിലെ 8 CDSകളാണ് ചെണ്ടുമല്ലി കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത്. ചെണ്ടുമല്ലിക്ക് അനുകൂലമായ തരത്തിൽ തൈ നട്ടുവളർന്ന സമയത്ത് മഴയുണ്ടായതും പൂ വിരിയാറായപ്പോൾ മഴ ഇല്ലാതായതുമാണ് ഈ കൃഷിക്ക് അനുയോജ്യമായത്. പതിവിന് വിപരീതമായി ശൈത്യകാലത്തെന്ന പോലെ പുലർകാലത്തെ മഞ്ഞും തണുപ്പും ചെണ്ടുമല്ലിക്ക് ഗുണമായി. പലർക്കും നല്ല വിളവും ലഭിച്ചു. അത്തം തുടങ്ങിയതിനു ശേഷം നാളിതുവരെ ഓരോ ദിവസവും 1000 കിലോയിലേറെ പൂക്കളും ഈ സ്ത്രീ കൂട്ടായ്മകൾ വിപണിയിലേക്ക് എത്തിച്ചു. ഓണം കഴിഞ്ഞാൽ പെയിന്റ് നിർമ്മാണ കമ്പനികളിലേക്കുള്ള മൊത്തക്കച്ചവടക്കാരെ ഇനി ആശ്രയിക്കേണ്ടി വരും. കൂട്ടായ പരിശ്രമമുണ്ടായാൽ അടുത്ത വർഷങ്ങളിൽ ഓണക്കാലത്ത് വയനാടിനാവശ്യമായ പൂക്കൾ പൂർണ്ണമായും അയൽ ജില്ലകളിലേക്കുള്ള ആവശ്യത്തിനും ചെണ്ടുമല്ലി ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കാൻ കഴിയും. കൂടാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ പെയിന്റ് നിർമ്മാണ കമ്പനികളെയും ആകർഷിക്കാം. അതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ കാർഷിക മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധി മറികടക്കാനുള്ള ചെറിയ ശ്രമവുമാകാം. കേരള വിഷൻ ന്യൂസ്, വയനാട്.